أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. തഖ്വീമുൽ ലിസാൻ സബക് 7. നമ്മൾ ലാസിമുകളും മുത്തഅദ്ദികളുമാണ് എണ്ണിയത്. മുത്തഅദ്ദികളിൽ ഒരു മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നതും രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നതും മൂന്ന് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി പറയുന്നത് ലാസിമായ ഫിഅലുകൾ. ലാസിമായ ഫിഅലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഫ്ഊലും ബിഹി ഇല്ലാത്ത അല്ലെങ്കിൽ മഫ്ഊലും ബിഹിയിലേക്ക് വിട്ടുകിടക്കാത്ത ഫിഅലുകൾക്കാണ് ലാസിമായ ഫിഅലുകൾ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ആ ലാസിമായ ഫിഅലുകളെ മുത്തഅദ്ദിയാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഒരു ലാസിമായ ഫിഅലിനെ, മഫ്ഊലും ബിഹി ഇല്ലാത്ത ഫിഅലിനെ മുത്തഅദ്ദിയാക്കുക, അഥവാ മഫ്ഊലും ബിഹി ഉള്ള മഫ്ഊലും ബിഹിയിലേക്ക് വിട്ടുകിടക്കുന്ന ഫിഅലാക്കി മാറ്റുക, അതിന് എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത് എന്നാണ് ഇനി പറയാനുള്ളത്. ഫസുലുൻ, ഒരു ഉപചർച്ച. വ ഇദാ അറത്ത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻ തഅദ്ദിയൽ ഫിഅല ലാസിമ, ലാസിമായ ഫിഅലിനെ മുത്തഅദ്ദിയാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അദ്ഖൽതൽ അലിഫ, അലിഫിനെ പ്രവേശിപ്പിച്ചു കൊടുക്കുക, ഫി ഔവലിഹി, ആ ഫിഅലിൻ്റെ ആദ്യത്തിൽ. അപ്പോൾ ഒരു ലാസിമായ ഫിഅലിനെ മുത്തഅദ്ദിയാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തിൽ ഒരു അലിഫിനെ പ്രവേശിപ്പിച്ചു കൊടുക്കുക. ഫഖുൽത, നീ പറയും, ഫി ഫഅല, ഫഅല എന്നുള്ള ലാസിമായ ഫിഅലാണെങ്കിൽ അതിനെ നീ മുത്തഅദ്ദിയാക്കണമെങ്കിൽ അഫ്അല എന്ന് പറഞ്ഞാൽ മതി. ഫഅല എന്നുള്ളത് ലാസിമായ ഒരു ഫിഅലാണെങ്കിൽ അതിനെ മുത്തഅദ്ദിയാക്കാൻ അതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തിൽ ഒരു അലിഫിനെ കൊണ്ടുവന്നാൽ മതി, അഫ്അല എന്ന് പറഞ്ഞാൽ മതി. വത്തശ്ദീദി ഫി ഔസത്തിഹി, അല്ലെങ്കിൽ മധ്യത്തിലുള്ള നടുവിലുള്ള അക്ഷരത്തെ ഷദ്ദ് കൊടുത്താൽ മതി, ശക്തി കൂട്ടിയാൽ മതി. ഫഖുൽത ഫി ഫഅല, അപ്പോൾ നീ ഫഅലയിൽ പറയും, ഫഅല, ഫഅല, ഫഅല എന്നുള്ള ലാസിമായ ഫിഅലാണെങ്കിൽ നടുവിലെ അക്ഷരത്തെ അഥവാ ഐൻ ഫിഅലിനെ ഷദ്ദ് കൊടുക്കുക, ഫഅല എന്നാക്കുക. ബി തശ്ദീദിൽ ഐനി, ഐൻ ഫിഅലിന് ഷദ്ദ് കൊടുത്തുകൊണ്ട്. അവിൽ ബായി, അല്ലെങ്കിൽ ഒരു ബായിനെ പ്രവേശിപ്പിച്ചാൽ മതി, ഫി ആഹിരിഹി, ആ ഫിഅലിൻ്റെ അവസാനത്തിൽ. മൂന്നാമത്തെ ഒരു മാർഗമാണ് ലാസിമിനെ മുത്തഅദ്ദിയാക്കാനുള്ള മൂന്നാമത്തെ മാർഗമാണ് അതിൻ്റെ അവസാനത്തിൽ ഒരു ബായിനെ പ്രവേശിപ്പിക്കുക എന്നുള്ളത്. ഫഖുൽത, അപ്പോൾ നീ പറയും, ഫി ഫഅല എന്നുള്ളതിൽ ഫഅല ബിഹി എന്ന് പറയും, ഫഅല ബിഹി എന്ന് പറയും. അപ്പോൾ നമ്മൾ മൂന്ന് മാർഗങ്ങളാണ് ഒരു ലാസിമായ ഫിഅലിനെ മുത്തഅദ്ദിയാക്കാൻ. ഒന്നുകിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു അലിഫിനെ അധികരിപ്പിച്ചു കൊടുക്കുക, പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഐൻ ഫിഅലിനെ മധ്യത്തിലുള്ള അക്ഷരത്തെ, ഐൻ അക്ഷരത്തെ ഇരട്ടിപ്പിക്കുക, ഷദ്ദ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ബാ കൊടുക്കുക. മൂന്നിനും ഉദാഹരണം പറഞ്ഞു, അഫ്അല, ഫഅല, ഫഅല ബിഹി. ഈ മൂന്ന് രൂപങ്ങളാണ് ലാസിമായ ഫിഅലുകളെ മുത്തഅദ്ദിയാക്കാനുള്ളത്. ഫൽ മുത്തഅദ്ദി ബിൽ അലിഫി, അപ്പോൾ അലിഫ് കൊണ്ട് മുത്തഅദ്ദിയാക്കിയതിന് ഉദാഹരണം, നഹവ ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്കാണ്, അൻസല അല അബ്ദിഹിൽ കിതാബ. നസല എന്നുള്ള ലാസിമായ ഫിഅലിനെ, ഇറങ്ങി എന്നുള്ള ലാസിമായ ഫിഅലിനെ അൻസല എന്നാക്കിയപ്പോൾ അത് ഇറക്കി എന്നായി. ഒബി തഷ്ദീദി, ഷദ്ദ് കൊടുത്തതിന് ഉദാഹരണമാണ് നസ്സല അലൈക്കൽ കിതാബ എന്നുള്ളത്. അതും നസ്സല ഐൻ ഫിഅലിനെ നടുവിലത്തെ അക്ഷരത്തെ ഇരട്ടിയാക്കി ഷദ്ദ് കൊടുത്തു. ഒബിൽ ബാ, ഈ ബാ കൊണ്ടുള്ളതിന് ഉദാഹരണമാണ് നസ്സല ബിഹുർ റൂഹുൽ അമീൻ എന്നുള്ള ആയത്ത്. വ റുബ്ബമാ തദ്ഖുലു ഹാദിഹിൽ ബാഉ, ചിലപ്പോഴൊക്കെ, വ റുബ്ബമാ, ചിലപ്പോൾ, തദ്ഖുലു ഹാദിഹിൽ ബാഉ, ഈ ബാ പ്രവേശിക്കും, ഫിൽ മുതഅദ്ദി, മുത്തഅദ്ദിയായ ഫിഅലിലും ചിലപ്പോൾ പ്രവേശിക്കും. നമ്മൾ പറഞ്ഞത് ലാസിമായ ഫിഅലിനെ മുത്തഅദ്ദിയാക്കണമെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഒരു ബാ പ്രവേശിപ്പിച്ചാൽ മതി. എന്നാൽ ഇനി മുത്തഅദ്ദിയായ ഫിഅലിനോട് കൂടെയാണ് ഈ ബാ വരുന്നത് എന്നുണ്ടെങ്കിൽ, ഫതകൂനു സാഇദത്തൻ, അത് സാഇദയായി വന്നിട്ടുള്ളതാണ്, അതിന് മഅനയിൽ അല്ലെങ്കിൽ ഇഅ്റാബിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല, സാഇദയായി വന്നതാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹുവിൻ്റെ വാക്കുണ്ട്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുകതി, വലാ തൽഖൂ ബി ഐദീകും ഇല തഹ്ലുക്കതി. അവിടെ തൽഖു എന്നുള്ളതിൻ്റെ എന്നുള്ളത് മുത്തഅദ്ദിയായ ഫിഅലായിട്ട് പോലും ബി ഐദീകും എന്ന് പറഞ്ഞു, ബാ കൊണ്ടുവന്നു, അത് സാഇദയായി പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ ലാസിമായ ഒരു ഫിഅലിനെ മുതഅദ്ദിയാക്കാൻ ഒന്നുകിൽ അതിൻ്റെ തുടക്കത്തിൽ അലിഫിനെ അധികരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിലുള്ള അക്ഷരത്തെ ഐൻ ഫിഅലിനെ ഇരട്ടിപ്പിക്കുകയോ ശദ്ദ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഒരു ബാ കൊടുക്കുകയോ ചെയ്യുക. ഇനിയുള്ളത്, നമ്മൾ ഇസ്മുകളെക്കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്വഹീഹായ ഇസ്മുകളും മുഅ്തല്ലായ ഇസ്മുകളും ഉണ്ട് എന്ന്. സ്വഹീഹായ ഇസ്മുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വഹീഹായ ഇസ്മുകൾ എന്നാൽ അതിൽ അതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഇല്ലാത്തവയാണ്. മുഅ്തല്ലായവ എന്നാൽ ഇസ്മുകളുടെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അഥവാ അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങൾ ഉള്ളതാണ്. അതിൽ തന്നെ മക്സൂറയെയും മങ്കൂസയെയും നമ്മൾ എണ്ണുകയും ചെയ്തു. അതുപോലെ ഫിഇലുകളിൽ നിന്നും മുഅ്തല്ലുകളും സ്വഹീഹുകളും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇനി വരുന്നത്. ഫസ്ലുൻ വൽ ഫിഇലു നൗആനി, ഫിഇലുകൾ രണ്ട് വിധമുണ്ട്. സ്വഹീഹുൻ വ മുഅ്തല്ലുൻ, സ്വഹീഹായ ഫിഇലുകളും മുഅ്തല്ലായ ഫിഇലുകളും. ഫസ്വഹീഹു, അപ്പോൾ സ്വഹീഹായ ഫിഇലുകൾ എന്നാൽ മാ ഒന്നാണ്, ലം യകുൻ ഫീഹി, അതിൽ ഇല്ല, ഹർഫു മിൻ ഹുറൂഫിൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരവും ഇല്ല. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരവുമില്ലാത്ത ഫിഇലുകൾക്കാണ് സ്വഹീഹായ ഫിഇലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇസ്മിൽ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? അലിഫ് വാവ് യാ. നഹ്വു ഖസമ വ ളറബ, ഖസമയും ളറബയും ഉദാഹരണമായിട്ട്. വൽ മുഅ്തല്ലു, ഇനി മുഅ്തല്ലായിട്ടുള്ള ഫിഇലുകൾ എന്നാൽ മാ ഒരു തരം ഫിഇലുകളാണ്, ഫീഹി അതിലുണ്ട്, ഹർഫു മിൻ ഹുറൂഫിൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങൾ. അപ്പോൾ അങ്ങനെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുള്ള അലിഫ് വാവ് യാ എന്നിവയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമുള്ള ഫിഇലുകൾക്കാണ് മുഅ്തല്ലായ ഫിഇലുകൾ എന്ന് പറയുന്നത്. വഹിയ സലാസത്തു അൻവാഇൻ, അങ്ങനെ മുഅ്തല്ലായിട്ടുള്ള ഫിഇലുകൾ മൂന്ന് വിധമാണ്. മുഅ്തല്ലായിട്ടുള്ള ഫിഇലുകൾ മൂന്ന് വിധമാണ്. ഒന്ന് മുഅ്തല്ലുൽ ഫാഇ, ഫാ ഫിഇല് മുഅ്തല്ലായത്. നഹ്വു വഅദ യഇദു വയസറ യസിറു പോലെ. വ ഇഇറാബുഹു, അതിന് ഇഇറാബ് കൊടുക്കൽ. അതിന് ഇഇറാബ് കൊടുക്കൽ, ക ഇഇറാബുൽ ഫിഇലി സ്വഹീഹി, സ്വഹീഹായ ഫിഇലുകൾക്ക് എങ്ങനെയാണോ ഇഇറാബ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ്. വഅദ യഇദു പോലെ, യസറ യസിറു പോലെ, വ യസറ യൈസിറു, യസറ യൈസിറു പോലെ. ഫാ ഫിഇല് മുഅ്തല്ലായിട്ടുള്ള, ഫാ ഫിഇല് മുഅ്തല്ലായിട്ടുള്ള ഫിഇലുകൾ, അവക്ക് ഇഇറാബ് കൊടുക്കുന്നത്, അവ മുഅറബാകുന്ന സമയത്ത്, അഥവാ അവയുടെ മുളാരി മാത്രമല്ല മുഅറബ് ഉണ്ടാവുക, മാലിയും മറ്റുമൊക്കെ. മാലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാലിയൊക്കെ മബിനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്ര ഹാദിറുകളും മബിനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുളാരിയും അമ്ര ഹോയിബുകളും നഹീകളും ഇവയാണ് ഇതിൽ നിന്നും മുഅറബായിട്ടുള്ളത് ഉണ്ടാവുക. ആ മുഅറബായി വരുന്ന സമയത്ത് അതിന് ഇഇറാബ് കൊടുക്കൽ ഒരു സ്വഹീഹായ ഫിഇലിന് എങ്ങനെയാണോ ഇഇറാബ് കൊടുക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും. രണ്ടാമത്തെ ഫിഇലുകൾ മുഅ്തല്ലായ ഫിഇൽ എന്ന് പറയുന്നത് മുഅ്തല്ലുൽ ഐനി, ഐൻ ഫിഇല് മുഅ്തല്ലായതാണ്. അഥവാ നടുവിലെ അക്ഷരം, ഫാ ഫിഇൽ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ അക്ഷരമായിരുന്നു, ഐൻ ഫിഇൽ എന്ന് പറഞ്ഞാൽ നടുവിലത്തെ അക്ഷരം. നമ്മൾ ഫഅല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി വസ്നാക്കി എടുക്കാറുള്ളത്. ഏതൊരു ഫിഇലിൻ്റെയും വസ്നായി അതിൻ്റെ മോഡലായി നമ്മൾ എടുക്കാറുള്ളത് ഫഅലയെയാണ്. അപ്പോൾ ഫഅലയുടെ ഫാ വരുന്ന സ്ഥാനത്തെ ഓരോ ഫിഇലിൻ്റെയും ഫാ ഫിഇൽ എന്നും, ഐന് വരുന്ന സ്ഥാനത്തെ ഐൻ ഫിഇൽ എന്നും, ലാമ് വരുന്ന സ്ഥാനത്തെ ലാം ഫിഇൽ എന്നും പറയും. ഫഅല എന്നുള്ളതിനോട് അതേ യോജിച്ച് വരുന്ന അല്ലെങ്കിൽ ആ വസനിൽ വരുന്ന ഫിഇലാണ് വഅദ എന്നുള്ളത്. വഅദയിലെ ഫാ ഫിഇൽ വാവും, ഐൻ ഫിഇൽ ഐനും, ലാം ഫിഇൽ ദാലും. അങ്ങനെ നമ്മൾ ഫഅല എന്ന വസനിനോട് മുട്ടിച്ചു നോക്കിക്കൊണ്ട് അതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ ഫിഇലുകൾക്കും ഫാ ഫിഇൽ, ഐൻ ഫിഇൽ, ലാം ഫിഇൽ എന്നിങ്ങനെ മൂന്ന് അക്ഷരങ്ങൾക്കും ഓരോ പൊസിഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അക്ഷരം ഫാ ഫിഇൽ അഥവാ ആദ്യത്തെ അക്ഷരം മുഅ്തല്ലായവക്കെ ഒന്നാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം മുഅ്തല്ലുൽ ഐനി, രണ്ടാമത്തെ അക്ഷരം അല്ലെങ്കിൽ മധ്യത്തിലെ അക്ഷരം, നടുവിലത്തെ അക്ഷരം ഐൻ ഫിഇൽ മുഅ്തല്ലായതാണ്. നഹ്വു ഖാല യഖൂലു ബാഅ യബീഉ ഖാഫ യഖാഫു, മൂന്ന് ഉദാഹരണങ്ങൾ. ഖാല, ഇതിൽ ഖാഫ് അലിഫ് ലാം നടുവിലത്തെ അക്ഷരമായ അലിഫ് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. വഅദ പറഞ്ഞിടത്ത് വാവ് ഐന് ദാല് ഒന്നാമത്തെ അക്ഷരമായിട്ടുള്ള ഫാ ഫിഇലായിരുന്നു വാവ് ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നത്. കാല ബാ ഖാഫ പറഞ്ഞിടത്ത് നടുവിലത്തെ അക്ഷരം അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരമാണ് അലിഫ് ആയിട്ട് അല്ലെങ്കിൽ ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വന്നിട്ടുള്ളത്.
വൈഇറാബുഹു ഐദൻ, അതിൻ്റെയും ഇഇറാബ് ക ഇഇറാബിൽ ഫിഅ്ലി സ്വഹീഹി, സ്വഹീഹായ ഫിഅ്ലുകൾക്ക് ഇഇറാബ് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഫാ ഫിഅ്ലും ഐൻ ഫിഅ്ലും ഇല്ലത്തായ മുഅ്തല്ലുകളായിട്ടുള്ള ഫിഅ്ലുകൾക്ക് ഇഇറാബ് കൊടുക്കുന്നത്, അവ മുഅറബാകുന്ന സമയത്ത് ഇഇറാബ് കൊടുക്കുന്നത്, സ്വഹീഹായ ഫിഅ്ലുകൾക്ക് എങ്ങനെയാണോ ഇഇറാബ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ്. സ്വഹീഹായ ഫിഅ്ലുകൾക്ക് ഇഇറാബ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നസ്ബിൻ്റെ സമയത്ത് ഫതഹ് കൊണ്ടും, റഫിൻ്റെ സമയത്ത് ദമ്മ് കൊണ്ടും, ജസ്മിൻ്റെ സമയത്ത് സുക്കൂന് കൊണ്ടുമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുക്കുക. ഇല്ല അൻ അർഫുൽ ഇല്ലത്തി, ഒരു വ്യത്യാസമുണ്ട്. ഐൻ ഫിഅ്ല് ഇല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ, കാല പോലെയുള്ള ഫിഅ്ലാണെങ്കിൽ അതിന് ഒരു വ്യത്യാസമുണ്ട്. സുഹൈനെ പോലെ തന്നെ ഇഹ്റാബ് കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇല്ല പക്ഷേ അന്ന ഹർഫുൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ ഹർഫ്, തുസ്ഖത്തു, അത് കളയപ്പെടും, മിൻ ഔസത്തിഹ, അതിൻ്റെ മധ്യത്തിൽ നിന്നും, മഅൽ ജസ്മി, ജസ്മ് ചെയ്യുന്ന അവസരത്തിൽ, ജസ്മ് ചെയ്യുന്ന അവസരത്തിൽ ആ കാലയുടെ അല്ലെങ്കിൽ യഖൂലു എന്നുള്ളതിൻ്റെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ അതിൻ്റെ മധ്യത്തിൽ നിന്നും കളയപ്പെടുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കളയപ്പെടുന്നത്? ലിൽ ഇൽതിഖാ ഇസ്സാക്കിനൈനി, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടൽ അറബി ഭാഷയിൽ അനുവദനീയമല്ല. അതുകൊണ്ട് അങ്ങനെ രണ്ട് സുക്കൂനുകൾ കണ്ടുമുട്ടുന്നു, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിൽ നിന്നും ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയപ്പെടുന്നതാണ്. ഉദാഹരണം നോക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും. നഹവു ലം യഖുൽ, ലം യഖുൽ, ഖാല യഖൂലു, കാല യഖൂലു, കാഫ് കഴിഞ്ഞിട്ട് ഒരു വാവുണ്ടായിരുന്നു, യഖൂലു എന്നായിരുന്നു മുലാരി ഉണ്ടായിരുന്നത്. ഐ യഖൂല എന്ന് തന്നെ നസ്ബിൻ്റെ അവസരത്തിലും യഖൂലു എന്ന് റഫിൻ്റെ അവസരത്തിലും പറയും. സ്വഹീഹിനെ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ജസ്മ് വരുന്ന സമയത്ത്, ജസ്മ് വരുന്ന സമയത്ത് അതിൻ്റെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ മധ്യത്തിൽ നിന്നും കളയപ്പെടും. അപ്പോൾ ലം യഖുൽ, ലം യഖുൽ, ആ വാവിനെ, ഇല്ലത്തിൻ്റെ അക്ഷരത്തെ അവിടെ നിന്നും കളയപ്പെട്ടു. അങ്ങനെ കളയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ലം യഖൂൽ എന്ന് പറയുമ്പോൾ ലാമിന് ജസ്മ് കൊടുത്തപ്പോൾ കിട്ടിയ സുക്കൂനും തൊട്ട് മുമ്പുള്ള വാവിൻ്റെ മുകളിലുള്ള സുക്കൂനും തമ്മിൽ ഇൽതിഖാ ഉസ്സാക്കിനൈനി, അഥവാ രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ചു വരൽ സംഭവിക്കും. അങ്ങനെ വരിക എന്നുള്ളത് അറബി ഭാഷയിൽ അനുവദനീയമല്ല. അതുകൊണ്ട് ആ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ അവിടെ നിന്നും കളഞ്ഞു. അപ്പോൾ ലം യഖുൽ എന്ന് പറഞ്ഞു. വല്ലം യബ്യ, ബാ യബീഉ, യാ ഉണ്ടായിരുന്നു, ആ യാഇനെ കളഞ്ഞു, യബ്യ എന്ന് പറഞ്ഞു. ഖാഫ യഖാഫു, അലിഫിനെ കളഞ്ഞുകൊണ്ട് ലം യഖഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഐൻ ഫീൽ മുഅ്തല്ലായിട്ടുള്ള ഫിഅലുകൾ, അവ ഇഇറാബ് കിട്ടുന്നത്, അവയ്ക്ക് ഇഇറാബ് കിട്ടുന്നത് സ്വഹീന പോലെ തന്നെയാണെങ്കിലും കൂടി ജസ്മിൻ്റെ അവസരത്തിൽ ആ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ അവിടെ നിന്നും കളയപ്പെടും എന്നൊരു വ്യത്യാസമുണ്ട്. ഇനി മൂന്നാമത്തെ ഇനമാണ് വ മുഅ്തല്ലു ലാമി, ലാം ഫിഅ്ല് അഥവാ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി വരുന്നത്. നഹു യഖ്ഷ വയർല വയദുഉ വയഹ്ദി. യഹ്ഷ അലിഫ് വന്നു, യർല അലിഫ് വന്നു, യദുഉ വാവ് വന്നു, യഹ്ദി യാ വന്നു. വൈഇറാബുഹു, ഇവക്ക് ഇഇറാബ് ലഭിക്കുന്നത്, മാ തറാഹു ബിഖിലാഫി മാ ദക്കർനാഹു, മാ തറാഹു, നീ അതിനെ കാണുന്നു, ബിഖിലാഫി മാ ദക്കർനാഹു, നമ്മൾ പറഞ്ഞതിനൊക്കെ എതിരായിട്ടായിരിക്കും ഇത്തരം ഫിഅലുകൾക്ക് ഇഇറാബ് ലഭിക്കുന്നത്. അപ്പോൾ ഫിഅലുകളെ നമ്മൾ മൂന്നാക്കി തിരിച്ചു, രണ്ടാക്കി തിരിച്ചു, സ്വഹീഹുകളും മുഅ്തല്ലുകളും. സ്വഹീഹുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഇല്ലാത്ത ഫിഅലുകൾ. മുഅ്തല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഉള്ള ഫിഅലുകൾ. ഇനി മുഅ്തല്ലായ ഫിഅലുകളെ തന്നെ മൂന്നാക്കി തിരിച്ചു. ഫാ ഫിഅല് മുഅ്തല്ലായത്, ഐൻ ഫിഅല് മുഅ്തല്ലായത്, ലാം ഫിഅല് മുഅ്തല്ലായത്. ഫാ ഫിഅല് മുഅ്തല്ലായതിന് ഉദാഹരണം വഅദ യഈദു, യസറ യൈസിറു. അതുപോലെ തന്നെ ഐൻ ഫീൽ മുഅ്തല്ലായതിന് ഉദാഹരണം ഖാല യഖൂലു, ബാഅ യബീഉ, ഖാഫ യഖാഫു. പിന്നീട് ലാം ഫീൽ മുഅ്തല്ലായതിന് ഉദാഹരണം യഖ്ഷ യർല യദുഉ, ഖശിയ യഖ്ഷ, റദിയ യർല, ദഅ യദുഉ, ഹദ യഹ്ദി എന്നിവയൊക്കെ. ഇതിൽ ഫാ ഫീൽ മുഅ്തല്ലായതും ഐൻ ഫീൽ മുഅ്തല്ലായതുമായ ഫിഅലുകൾക്ക്
സ്വഹീഹായ ഫിഅലുകൾക്ക് എങ്ങനെയാണോ ഇഅ്റാബ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇഅ്റാബ് കൊടുക്കാറുള്ളത്. അഥവാ ളമ്മ്, ഫതഹ്, സുക്കൂന് എന്നീ ഹർക്കത്തുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇഅ്റാബ് കൊടുക്കാറുള്ളത്. പക്ഷേ ഐൻഫീൽ ഇല്ലത്തുള്ളതിൽ, മുഅ്തല്ലായതിൽ ഒരു ചെറിയ വ്യത്യാസം എന്നാൽ ജസ്മിൻ്റെ അവസരത്തിൽ അതിൻ്റെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയപ്പെടും. കാരണം അവിടെ ഇൽത്തിഖാ ഉസ്സാക്കിനേനി ഉണ്ടായതുകൊണ്ട്. എന്നാൽ ലാം ഫിഅൽ മുഅ്തല്ലായിട്ടുള്ള യഹശ പോലെ, എർല പോലെ, യദഉ പോലെ, യഹദി പോലെയുള്ള ഫിഅലുകൾ ഈ പറയപ്പെട്ട രൂപത്തിൽ ഒന്നുമല്ല ഇഅ്റാബ് കൊടുക്കാറുള്ളത്. ഇനി അവയ്ക്കെങ്ങനെയാണ് ഇഅ്റാബ് കൊടുക്കുക എന്നുള്ള ചർച്ചയാണ് അടുത്തത്. ഫസ്ലുൻ, വകുല്ലു ഫിഅലിൻ ആഖിറുഹു വാവുൻ, എല്ലാ ഫിഅലുകളും അതിൻ്റെ അവസാനത്തിൽ, അഥവാ ഇനി നമ്മുടെ ചർച്ച വരുന്നത് ലാം ഫിഅൽ മുഅ്തല്ലായ ഫിഅലുകളെ കുറിച്ചാണ്. അങ്ങനെ ലാം ഫിഅൽ മുഅ്തല്ലായ ഫിഅലുകൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ആഖിറുഹു അതിൻ്റെ അവസാനത്തിലുണ്ട്, വാവുൻ വാവാണുള്ളത്. ലാം ഫിഅൽ മുഅ്തല്ലാണ്, ആ മുഅ്തല്ല് തന്നെ വാവാണ് അവിടെ വന്നിട്ടുള്ളത്. നഹവു യദുഉ പോലെ, വ യാഉൻ അല്ല ഔ യാഉൻ അല്ലെങ്കിൽ യാ ആണ് വന്നിട്ടുള്ളത്. നഹവു യഹ്ദി പോലെ. അപ്പോൾ ലാം ഫിഅൽ മുഅ്തല്ലായ അത് അതിൽ തന്നെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അവസാനത്തിൽ വാവോ യാഓ ആയി വന്നിട്ടുള്ള ഫിഅലുകൾ. ഫറഫ്ഉഹു, അപ്പോൾ അതിന് റഫ് ലഭിക്കും. ബി സുക്കൂനി ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യൽ കൊണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ റഫിൻ്റെ ഹറക്കത്ത് ളമ്മും, നസ്ബിൻ്റെ ഹറക്കത്ത് ഫതഹും, ജസ്മിൻ്റെ ഹറക്കത്ത് സുക്കൂനുമായിരുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞു ലാം ഫിഅൽ മുഅ്തല്ലായ ഫിഅലുകളിൽ മേൽ പറയപ്പെട്ട രൂപത്തിലൊന്നുമല്ല എന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതടിസ്ഥാനത്തിൽ പറയുകയാണ്, ലാം ഫിഅൽ മുഅ്തല്ലായ അതുതന്നെ അവസാനത്തിൽ വാവോ യാവോ വന്നിട്ടുള്ള ഫിഅലുകൾക്ക് റഫ് ലഭിക്കുന്നത് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കൽ കൊണ്ടാണ്. ഫറഫ്ഉഹു, അതിന് റഫ് ലഭിക്കുന്നത് ബി സുക്കൂനി ആഖിരിഹി, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുത്തുകൊണ്ടാണ്. ഉദാഹരണം, ഖാലല്ലാഹു തആല വല്ലാഹി യദുഉ ഇലാ, വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം. അവിടെ യദുഉ എന്നുള്ളത് മുലാരിയായ ഫിഅലാണ്. മാത്രമല്ല അതിന് മുമ്പ് നസ്ബിൻ്റെയോ ജസ്മിൻ്റെയോ ഹർഫുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അതിനാൽ തന്നെ അത് റഫ് ആയിരിക്കും. നമ്മൾ മുമ്പ് നിയമം പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരം യദുഉ എന്നുള്ളതിൻ്റെ ഇഅ്റാബ് റഫ് ആണ്. ആ റഫ് ലഭിച്ചിട്ടുള്ളത് യദുഉ എന്നുള്ള വാവിൻ്റെ അവസാനത്തെ വാവിന് സുക്കൂര് ചെയ്തുകൊണ്ടാണ്. അഥവാ യദുഉ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹർക്കത്തും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ അക്ഷരത്തിന് മുകളിൽ സുക്കൂനായിരിക്കുമെന്ന്, ഒരു അക്ഷരത്തിന് മുകളിൽ ഒരു ഹർക്കത്തും കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ സുക്കൂനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് യദുഉ എന്നുള്ളത് അവസാനത്തെ അക്ഷരമായ വാവിന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ റഫ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വയഹദീ മയ്യഷാഉ എന്നുള്ള അള്ളാഹുവിൻ്റെ കൗലിലും വയഹദീ എന്നുള്ളത് അതിൻ്റെ മുമ്പ് റഫിൻ നസ്ബിൻ്റെയും ജസ്മിൻ്റെയും ഹർഫുകളൊന്നും വരാത്തത് കൊണ്ട് അതിൻ്റെ ഇഅ്റാബ് റഫ് ആണ്. മാത്രമല്ല റഫ് കിട്ടിയിരിക്കുന്നത് യഹദി എന്നുള്ള യാഇൻ്റെ മുകളിൽ സുക്കൂന് കൊണ്ടാണ്. ഫസ്കുനൽ വാവ മീ യദുഉ, യദുഉ എന്നുള്ളതിൽ, ഇവിടെ യദുഉ ഇലാ ദാരിസ്സലാം എന്നുള്ളത് യദുഉ എന്നുള്ളതിൽ ഫസ്കുൻ, നീ സുക്കൂൻ ചെയ്തോ. അൽ വാവ വാവിനിക്ക്, മീ യദുഉ യദുഉ എന്നുള്ളതിലുള്ള വൽ യാ മീ യഹദി, യഹദി എന്നുള്ളതിലെ യാഇനും നീ സുക്കൂൻ ചെയ്തോ. കാരണം അവിടെ റഫ് കിട്ടുന്നത് സുക്കൂന് കൊണ്ടാണ്. വ നസ്ബുഹു, ഈ അവസാനത്തിൽ വാവും യാവുമായി വന്നിട്ടുള്ള മുഅ്തല്ലായ ഫിഅലുകൾക്ക് നസ്ബ് ലഭിക്കുന്നത് ബി ഫതഹി ആഖിരിഹി, അവയുടെ അവസാനത്തിൽ ഫതഹ് ചെയ്തുകൊണ്ടാണ്. നഹവു ലൻ യദുഉവ, ലൻ യദുഉവ വലൻ യഹ്ദിയ, ലൻ യദുഉവ വലൻ യഹ്ദിയ. അപ്പോൾ നസ്ബ് ലഭിക്കുന്നത് സാധാരണ ഫിഅലുകളെ പോലെ തന്നെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കൊടുത്തുകൊണ്ടാണ്. ലൈ യദുഉവ പോലെ, ലൈ യഹ്ദിയ പോലെ. ഖാല അല്ലാഹു തആല ലൻ നദുഉവ മിൻ ദൂനിഹി ഇലാഹൻ, ലൻ നദുഉവ മിൻ ദൂനിഹി ഇലാഹൻ. വഖാല, അല്ലാഹുവിന് മറ്റൊരു കൗലുണ്ട്. ഖാല ഈസ റബ്ബി അൻ യഹ്ദിയനി, റബ്ബി അൻ യഹ്ദിയനി. അവിടെ വാവിന് ഫതഹ് കൊണ്ടാണ് നസ്ബ് കിട്ടിയിട്ടുള്ളത്. ബി ഫതഹിൽ വാവി മീ യദുഉ, യദുഉ എന്നുള്ളതിൽ വാവിന് ഫതഹ്. വൽ യാഇ മീ യഹ്ദി, യഹ്ദി എന്നുള്ളതിൽ യാഇനും ഫതഹ്. വ ജസ്മുഹു, ഇനി ഇത്തരത്തിൽ അവസാനത്തിൽ വാവ് യാ വന്നിട്ടുള്ള ഫിഅലുകൾക്ക് ജസ്മു ലഭിക്കുന്നത് ബി സുഖൂത്തി ആഖിരിഹി, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തെ കളയൽ കൊണ്ടാണ്. നഹവു ലം യദുഉ, ലം യദുഉ,
എന്ന് അവസാനത്തിൽ ഒരു വാവുണ്ടായിരുന്നു നീട്ടാൻ. എന്നാൽ ജസ്മ് വരുമ്പോൾ ലം യദ്ഉ എന്നേ പറയുകയുള്ളൂ, ആ അവസാനത്തെ വാവിനെ കളയപ്പെടും. വലം യഹ്ദി, വലം യഹ്ദി എന്നേ പറയുകയുള്ളൂ. ഖാല അല്ലാഹു തആല, അല്ലാഹുവിൻ്റെ കൗലുണ്ട്, കല്ലം യദ്ഉന, കല്ലം യദ്ഉന, അവിടെ യദ്ഉന എന്നുള്ള വാവിനെ അവിടെ കളഞ്ഞിട്ടുണ്ട് ജസ്മിന് വേണ്ടി. വഖാല തആല, അല്ലാഹുവിൻ്റെ മറ്റൊരു കൗലുണ്ട്, അവലം യഹ്ദി ലഹും, അവലം യഹ്ദി ലഹും, യഹ്ദി ലഹും, അവിടെ യഹ്ദി എന്ന് യാ ഉണ്ടായിരുന്നു, ആ യാഇനെ ജസ്മിന് വേണ്ടി കളഞ്ഞു. ബി സുഖൂത്തിൽ വാവിമീ യദ്ഉ, യദ്ഉ എന്നുള്ളതിൽ വാവിനെ കളയൽ കൊണ്ടും, വൽ യാഇമീ യഹ്ദി, യഹ്ദി എന്നുള്ളതിൽ യാഇനെ കളയൽ കൊണ്ടും. അവ ഇവിടെ പറഞ്ഞത് മുഅ്തല്ലായിട്ടുള്ള ലാം ഫിഇൽ, മുഅ്തല്ലായിട്ടുള്ള ഫിഇലുകൾ, അഥവാ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്ന ഫിഇലുകൾ, അവയിൽ തന്നെ ആ അവസാനത്തെ അക്ഷരം വാവോ യാഓ ആണെങ്കിൽ റഫ് ലഭിക്കുന്നത് ആ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തുകൊണ്ടും, നസ്ബ് ലഭിക്കുന്നത് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കൊടുക്കൽ കൊണ്ടും, ജസ്മ് ലഭിക്കുന്നത് ആ അവസാനത്തെ അക്ഷരത്തെ കളയൽ കൊണ്ടുമാണ്. ഉദാഹരണം, യദ്ഉ, ഐ യദ്ഉവ, ലം യദ്ഉ, യഹ്ദി, ലൻ യഹ്ദിയ, ലം യഹ്ദി. ഇതാണ് മൂന്ന് ഉദാഹരണങ്ങൾ. ഇത് അവസാനത്തിൽ യാവും വാവും വന്നിട്ടുള്ള മുഅ്തല്ലായ ഫേലുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവക്ക് റഫ് ലഭിക്കുന്നത്, നെസ്ബ് ലഭിക്കുന്നത്, ജസ്മ് ലഭിക്കുന്നത്. ജറ് ലഭിക്കുകയില്ല, അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫേലുകൾക്ക് ജറെന്ന ഏറാബ് ഉണ്ടാവുകയില്ല, അത് ഇസ്മുകൾക്ക് മാത്രം ഖാസായിട്ടുള്ള ഏറാബാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുഅ്തല്ലായിട്ടുള്ള അവസാനത്തെ അക്ഷരം മുഅ്തല്ലായ, അതുതന്നെ വാവും യാവുമായി വന്നിട്ടുള്ള ഫിഇലുകളുടെ റഫ്ഉം നസ്ബും ജസ്മും കിട്ടുന്ന രൂപമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്.